വൈകുന്നേര ചായയുടെ കൂടെ ഈസി സ്നാക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ഗോതമ്പ് പൊടി ഉള്ളിയൊക്കെ വെച്ചിട്ട് റെഡാറായിട്ടാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. ഇതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് സവാള നീളത്തിൽ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നെ മൂന്ന് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള മൂന്ന് പച്ചമുളക് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്, പിന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ചേർത്താലും മതിയാവും. കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. കായപ്പൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു നുള്ള് കായപ്പൊടി ചേർത്താൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, രണ്ട് ടേബിൾ സ്പൂണിന് മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇനി അതിലേക്ക് ഉള്ളിവടക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാലും മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും കളറൊക്കെ മാറി മുരിഞ്ഞ് കിട്ടിയാലേ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.